വെൽക്കം ടു മുരിക്കൻസ് ഗ്രൂപ്പ്. ഞങ്ങളുടെ മുൻപത്തെ വീഡിയോകളിൽ ഡയറക്റ്റ് ലൈറ്റിംഗ് എന്നാൽ എന്താണെന്നും അത് തടയുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് അഥവാ ഹൈ വോൾട്ടേജ് എന്നാൽ എന്താണെന്നും അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുമാണ് പറയുന്നത്. എന്താണ് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്? ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് എന്നത് ഡയറക്റ്റ് ലൈറ്റിങ്ങിനെ പോലെ തന്നെ മനുഷ്യജീവനും നമ്മുടെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഡിവൈസുകൾക്കും വളരെയധികം ആപത്തുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത്, നമ്മുടെ വീടുകൾക്ക് സമീപമോ അല്ലെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്തോ ഒരു ലൈറ്റിനിങ് ഉണ്ടായാൽ അത് ഇലക്ട്രിക്കൽ ലൈൻ, ടെലിഫോൺ ലൈൻ, കേബിൾ ടി വി എന്നീ മീഡിയങ്ങൾ വഴി നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും എത്തുകയും അത് വൻ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. ഇതാണ് ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിനുള്ള ഒരു പ്രധാന കാരണം. അടുത്തതായി, കാറ്റും മഴയും ഉണ്ടാകുമ്പോഴോ മരങ്ങൾ വീണോ മറ്റ് കാരണങ്ങളാലോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ 230 വോൾട്ടിലൂടെ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ ടച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഹൈ വോൾട്ടേജാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഡിവൈസുകളെയും സാരമായി ബാധിക്കാറുണ്ട്. ഇതുപോലെ ജനറേറ്റ് ചെയ്യുന്ന ഹൈ വോൾട്ടേജ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ELCB, MCB, സർജ് പ്രൊട്ടക്ടർ, ഫ്യൂസ്, സെർവോ സ്റ്റെബിലൈസറുകൾ, ഹൈ ആൻഡ് ലോ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നതിനനുയോജ്യമായ ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ. മേൽ പറഞ്ഞ ഡിവൈസുകളെല്ലാം തന്നെ 100% പ്രൊട്ടക്റ്റീവ് ഡിവൈസ് അല്ല എങ്കിലും ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് പ്രോപ്പറായ രീതിയിൽ എർത്ത് ചെയ്യുകയും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉൽപ്പന്നവുമായിരിക്കണം. ഈ ഡിവൈസുകളെല്ലാം തന്നെ ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു നിശ്ചിത സെൻസിങ് ടൈം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഡിവൈസുകളെല്ലാം തന്നെ 100% പ്രൊട്ടക്ഷൻ ഡിവൈസ് അല്ല എന്ന് പറയുന്നതിന് കാരണം. അതായത്, വരുന്ന ഹൈ വോൾട്ടേജിൻ്റെ സ്പീഡിനനുസൃതമായാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് മൂലം ഒരു ഡിവൈസിന് കംപ്ലൈൻറ്റ് ഉണ്ടായാൽ ആ സിസ്റ്റം അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ അതിൻ്റെ ചില ഫംഗ്ഷനുകളെ മാത്രമായിരിക്കാം ഈ ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് അഫക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഗ്രാജുവലി ആ ഡിവൈസിൻ്റെ മറ്റ് കമ്പോണൻസിനെ ഇവ അഫക്റ്റ് ചെയ്യുകയും അത് റെസ്പോണ്ട് ചെയ്യുകയും ഡെഡ് ആകാനും കാരണമാകുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ഹൈ വോൾട്ടേജിനെ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിനെ ഒരു പരിധിവരെ തടയുവാനുള്ള മാർഗങ്ങളാണ് ഇടിയോ അല്ലെങ്കിൽ മഴയോ ഉള്ള സാഹചര്യം കണക്കിലെടുത്ത് നേരത്തെ തന്നെ ELCB, MCB, ഫ്യൂസ് തുടങ്ങിയവ എല്ലാം ഓഫ് ആക്കുകയും അല്ലെങ്കിൽ ഉപകരണങ്ങളിലേക്കുള്ള മെയിൻ ലൈൻ ഓഫ് ചെയ്യാനുള്ള മാർഗങ്ങളും നോക്കുക എന്നത്. കൂടാതെ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിനനുയോജ്യമായ സെർവോ സ്റ്റെബിലൈസറുകൾ, ഇൻവെർട്ടറുകൾ തുടങ്ങിയവ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവ നമ്മുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിവൈസുകളെ സംരക്ഷിച്ച് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസായി വർക്ക് ചെയ്യുന്നു. വീണ്ടും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുകൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.